നമുക്ക് ഏത്തപ്പഴം ബ്രെഡ് ഉപയോഗിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു 4 മണി പലഹാരം തയ്യാറാക്കാം. ഏത്തപ്പഴം ബ്രെഡും മുട്ടയൊക്കെ വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് 10 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പം നമുക്ക് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നും അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇച്ചിരി കൂടെ വലിയ അപ്പം തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ 4-5 മുട്ട എടുക്കാം. അതിലേക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് പട്ട പൊടിച്ചത് ചേർക്കാം. ഇപ്പം പട്ട പൊടിച്ചത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി അതിലേക്ക് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. ഇത് തിളപ്പിച്ച പാലൊന്നുമല്ല, പച്ചപ്പാൽ തന്നെയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതുപോലൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 4 പീസ് ബ്രെഡ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ബ്രെഡ് മുരിഞ്ഞ് വരുന്നിടം വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇപ്പം ചെറിയ വലുപ്പമുള്ളൊരു ബ്രെഡ് ആയതുകൊണ്ടാണ് ഞാൻ 4 പീസ് എടുത്തത്. വലിയ ബ്രെഡ് ആണെങ്കിൽ 2 പീസ് ചേർത്താൽ മതി. ഇപ്പം ബ്രെഡ് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ കോരി മാറ്റാം. ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 ഏത്തപ്പഴം ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ട് ഇത് നന്നായിട്ട് മുരിഞ്ഞു വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ഏത്തപ്പഴവും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ കോരി മാറ്റാം. ഇനി നമുക്ക് അപ്പം തയ്യാറാക്കാം. ഇതുപോലൊരു ചെറിയ പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ വലിയ പാൻ എടുക്കാം. ഇനി നമുക്കതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറു തീയിൽ വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഈ മുട്ടയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നേരത്തെ നെയ്യിൽ മുരിച്ചു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഏത്തപ്പഴം നന്നായിട്ട് നിരത്തി ഇട്ട് കൊടുക്കണം. അതിൻ്റെ മുകളിലേക്ക് മുരിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പീസസും കൂടെ ചേർത്ത് കൊടുക്കാം. ബ്രെഡിൻ്റെ പീസും നന്നായിട്ട് നിരത്തി ഇട്ട് കൊടുക്കണം. ആ ബാറ്ററിനകത്തേക്ക് എല്ലാം ഒന്ന് മുങ്ങിയിരിക്കുന്ന രീതിയിൽ ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഏറ്റവും മുകളിലായിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്കൊന്നും ചേർക്കുന്നില്ല. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ചെറുതീയിൽ വെച്ച് തന്നെയാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ഇപ്പം ഒരു സൈഡ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഉൾഭാഗം വെന്തിട്ടില്ല, അടിഭാഗം കരിഞ്ഞും പോവും. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇതിപ്പം നമ്മൾ സ്പൂൺ വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുത്താൽ ചിലപ്പോൾ പൊട്ടിപ്പോവും. അതുകൊണ്ട് ഞാൻ വേറൊരു പാനിലേക്ക് തന്നെ ഇത് തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതിപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അടിഭാഗം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഒത്തിരി കരിഞ്ഞിട്ടൊന്നും പോയിട്ടില്ല, പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡും ഇതുപോലെ തന്നെ മൂടി വെച്ചിട്ട് ചെറുതീയിൽ നന്നായിട്ട് മുരിച്ചെടുക്കാം. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും ചെറിയൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഏത്തപ്പഴവും ബ്രെഡും മുട്ടയൊക്കെ ചേർത്തിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈസി ആൻഡ് ടേസ്റ്റി സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ സൈഡിലുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ അടുത്ത പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.